നമസ്കാരം. പൂർണ്ണമായി എഥനോളിലോടുന്ന രാജ്യത്തെ ആദ്യകാർ നിരത്തിലിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടോയുടെ ഇന്നോവ കാറിന്റെ പുതിയ എഥനോൾ വേരിയന്റ് 29-ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പുറത്തിറക്കും. ലോകത്തെ ആദ്യത്തെ ഭാരത് സ്റ്റേജ് 6 ഇലക്ട്രിഫൈഡ് ഫ്ലക്സ് ഫ്യുവൽ വെഹിക്കിളായിരിക്കും ഇത്. 100% എഥനോളിലോടുന്ന ടൊയോട്ടോയുടെ ഇന്നോവ കാർ ചൊവ്വാഴ്ച പുറത്തിറക്കുമെന്ന് ഗഡ്കരി ഒരു ചടങ്ങിനിടെയാണ് സൂചിപ്പിച്ചത്. ബ്രസീലിൽ താൻ നടത്തിയ സന്ദർശനമാണ് ഇതിന് പ്രേരണയായത് എന്നും അദ്ദേഹം പറഞ്ഞു. ജൈവ ഇന്ധനങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് മൂലമുള്ള ഇറക്കുമതി ചിലവ് കുറയ്ക്കുവാനും ഇതുവഴി സാധിക്കുമെന്നും ഗഡ്കരി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ എണ്ണ ഇറക്കുമതി 0-ൽ എത്തിക്കണം. നിലവിൽ 16 ലക്ഷം കോടി രൂപയാണ് ഇറക്കുമതി ചിലവ്. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തിവയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മലിനീകരണം കുറയ്ക്കുന്നതിനും എഥനോൾ വാഹനം സഹായകമാകും. സുസ്ഥിര വികസനത്തിലൂടെ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത തരത്തിൽ ഗതാഗത സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഓക്സിജൻ സമ്പന്നമാണ് എഥനോൾ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കത്താൻ സഹായിക്കുന്നു. പുകശല്യത്തിന് അറുതി വരുത്താൻ ഇത് കാരണമാവുകയും ചെയ്യും. മലിനീകരണം കുറഞ്ഞതും കാര്യക്ഷമവും പുനരുൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഇന്ധനമാണ് എഥനോൾ. സസ്യങ്ങളിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്.